ബിഗ് ബോസിലെ നമ്മളെ ലാലൻ മൂപ്പര് പറഞ്ഞ പോലെ നിങ്ങളെ പിണറായിന്റെ കളി വേറെ ലെവലാണല്ലപ്പാ. ഏത് കളിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കോൺഗ്രസിനോടുള്ള സഖാവിന്റെ തറക്കളിയാണോ, ബി ജെ പിയോടുള്ള പറക്കളിയാണോ? ഇത് രണ്ടുമല്ല. കേന്ദ്രത്തിനോടുള്ള ഓരുടെ നിയമയുദ്ധ നമ്മൾ ഉദ്ദേശിച്ചത്. പൗരത്വ നിയമത്തിനെതിരെ കേരള ഗവൺമെന്റ് കോടതി കയറിയതോടെ കളി മാറിയില്ലേപ്പോ? ഒന്നും മാറിയിട്ടില്ല. ആദ്യം ഉണ്ടാക്കുന്ന ഈ ഓളമല്ലാതെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുക പോലും ഇല്ല. ഇല്ലേ, നിങ്ങൾ നോക്കിക്കോ. അതെന്താ നിൽക്കാത്തത്? തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 14 അനുച്ഛേദത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന 21 അനുച്ഛേദത്തിന്റെയും മതവിശ്വാസം സംരക്ഷിക്കുന്ന 25 അനുച്ഛേദത്തിന്റെയും നഗ്നമായ ലംഘനമല്ലേ കേന്ദ്ര സർക്കാരിന്റെയും പൗരത്വ നിയമം? അപ്പോ അതിനെ കോടതിയിലല്ലാതെ പിന്നെ എവിടെയാ ചോദ്യം ചെയ്യേണ്ടത്? ഇവിടെ വിഷയം ഭരണഘടനാ ലംഘനമല്ലല്ലോ. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാരിന് കോടതി കയറാൻ കഴിയുമോ എന്നുള്ളതല്ലേ? അത് തന്നെയാണ് വിഷയം. ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനവും നാളെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രവും ഇങ്ങനൊരു കളിക്കിറങ്ങിയാൽ എന്താവും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ? ഈ നാട്ടിൽ പിന്നെ എങ്ങനെ നിയമം നടപ്പിലാവുമെന്നേ? ആ, കോടതിയും ഇത് തന്നെയാണ് ചോദിക്കേണ്ടായെ. ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 2017 ഇതുപോലെ മമത കോടതി കയറിയപ്പോൾ അന്ന് കോടതി ചോദിച്ചതേ, ഇങ്ങനെ തുടങ്ങുകച്ചാ ഈ രാജ്യത്ത് ഫെഡറൽ സംവിധാനം എങ്ങനെ നിലനിൽക്കുമെന്നാ. കോടതി അന്നങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കോടതി മമതയെ അന്ന് ശകാരിച്ചു എന്ന് പറയുന്നതാവും ശരി. ആ കേസിൽ മാത്രമല്ല, മധ്യപ്രദേശിലെ വൈദ്യുത ബോർഡ് പിരിച്ചുവിട്ടതടക്കം മറ്റു പല കേസുകളിലും ഇതാണ് അവസ്ഥ. കേന്ദ്ര സംസ്ഥാന മൂപ്പിള തർക്കം ഒരിക്കലും അഴിയാത്തൊരു നിയമക്കുരുക്കായി അവശേഷിക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല. അപ്പൊ ഈ കളിയിൽ വിജയ സഖാവ് തോൽക്കുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നേ? എല്ലാ കളികളും ജയിക്കാനുള്ളതാണ് നിങ്ങളോട് ആരാപ്പാ പറഞ്ഞേ? ചില കളികൾ തോക്കാനോ ജയിക്കാനോ അല്ലാണ്ട് കളിക്കാനും കൂടി ഉള്ളതല്ലപ്പാ. ഛേ, ആ നിലയ്ക്ക് ഈ നിയമക്കളി സൂപ്പറാവും. കളിയിൽ കാര്യവും കാണും. ¶¶